ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളൊന്ന് കൊച്ചി വരെ പോയിട്ട് വരാം കേട്ടോ. എന്തിനാണ് കൊച്ചി പോകുന്നതെന്നൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പോയിട്ട് വന്നതാ, ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ സിസ്റ്ററും ഉണ്ട്. അപ്പോൾ അവളുടെ ഹോസ്റ്റലിലേക്ക് പോകാനാണ് അവൾ എൻ്റെ കൂടെ വരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ഒന്നായത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് അവൾ അവളുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോകുന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സും ഉണ്ട് കേട്ടോ. അവർ ട്രെയിൻ ഓൾറെഡി ബോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിൻ 8 ബോർഡാണ്. അപ്പോൾ ഞാൻ വർക്കല സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിലേക്ക് കയറുന്നത്. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്നത് കേരള എക്സ്പ്രസ്സിലാണ്. ട്രെയിൻ അനൗൺസ് ചെയ്തു, അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എറണാകുളം നോർത്ത് സ്റ്റേഷനെത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു വ്യാഴാഴ്ചയായിരുന്നു ട്രെയിൻ യാത്ര പുറപ്പെട്ടത്. വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒട്ടുക്കത്തെ വിശപ്പായിരുന്നുകൊണ്ട് ട്രെയിനിൽ ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഒന്നും നോക്കിയില്ല, കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ചായ, കോഫി, മസാല ദോശ, വട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ട്രെയിനിൽ നിന്ന് കഴിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കുന്നത്. വടയൊക്കെ കുറച്ച് പുളിച്ചതായിരുന്നെങ്കിലും രുചിയൊന്നും നോക്കാതെ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തട്ടി. അത് കഴിഞ്ഞൊരു ഊബർ വിളിച്ച് ഞങ്ങളുടെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. എൻ്റെ സിസ്റ്റർ ആയപ്പോഴത്തേക്കും തന്നെ ബസ് കയറി പോയിട്ട് അവളുടെ ഹോസ്റ്റലിലേക്ക്. ഞങ്ങൾ MG റോഡിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. MG റോഡിൽ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സഫേർ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് പേർക്ക് താഴത്തെ ഫ്ലോറിലും ഞങ്ങൾ 3 ലേഡീസിന് മുകളിലത്തെ ഫ്ലോറിലുമാണ് റൂം കിട്ടിയത്. ഞങ്ങളുടെ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് റൂം തുറക്കാൻ നോക്കി. നടന്നില്ല, അങ്ങനെ നടന്നു. തുറന്നു. അത്ഭുതം. ഈ കഴിഞ്ഞതാണ് 2 ദിവസത്തേക്ക് ഞങ്ങളുടെ മുറി, ഞങ്ങളുടെ വീട്. ആക്ച്വലി ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, പക്ഷെ 2 പേർക്ക് എടുക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അഡീഷണൽ ബെഡ് പറഞ്ഞു. 3 പേർക്കുള്ള പൈസ കൊടുത്തതാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അഡീഷണൽ ബെഡ് കൊണ്ട് ഇട്ടു കേട്ടോ. പിന്നെ ഇതാണ് വാഷ്റൂം. തിരക്കേടില്ല, ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല, ബട്ട് ഓക്കെ ആണ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ TV ഉണ്ട്. TV ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നോക്കിയിട്ടില്ല, വർക്കാവുമോ എന്ന്. അത്രയേ ഉള്ളൂ. അങ്ങനെ റൂമിൽ നിന്ന് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ MG റോഡിൽ ഞങ്ങളുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടൽ സോന. അവിടെ ഞങ്ങൾ നല്ല നെയ്പത്തലും ബീഫും കഴിക്കാൻ വന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല അത്ര ഓടിപ്പോയി കാണും കേട്ടോ. പിന്നെ നമ്മുടെ കൊക്കുണ്ട് കുറച്ച് സ്വാഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ കറക്റ്റ് ID നമ്പറും പേരും ബേസ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഇത് എനിക്ക് കിട്ടിയ സ്വാഗാണിത്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിൽ എന്തൊക്കെയാണെന്ന് കാണാൻ ഞാൻ ഒരു ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണും. വാട്സ് ഇൻ മൈ കൊക്കൂൺ ബാഗ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾക്ക് ഒരു 8 മണിക്ക് അവിടെ എത്തണമായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത്. അങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് വിൻഡോ നോക്കിയിട്ട് നമ്മുടെ വ്യൂ എങ്ങനെയാണ് നോക്കാൻ നോക്കിയതാ. പക്ഷേ ഒട്ടും വ്യൂ ഉണ്ടായിരുന്നില്ല. നല്ല പ്രകാശം ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറേ ബിൽഡിങ്സ് മാത്രം. അങ്ങനെ ഞങ്ങൾ ഷട്ടപ്പെട്ടിൽ നിന്ന് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ 3 ലേഡീസ് ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആ ബുക്ക് ചെയ്ത റൂം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ പുറത്താണ് കഴിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങളുടെ കൊളീഗ്സിൻ്റെ ഒപ്പം ഞങ്ങളിത് അവിടെ പോവാൻ, എവിടെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയായി. കാറിൽ കയറി ഇരിപ്പുണ്ട്. എങ്ങോട്ടാ പോകണേന്നല്ലേ. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് കൊച്ചി ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്പർ 1 സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് കോൺഫറൻസ് ആയിട്ടുള്ള കൊക്കൂൺ കാണാനും അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൊക്കൂണിൻ്റെ 16ാമത്തെ എഡിഷനാണ് ഇപ്പോൾ കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുറേ സെഷൻസ് ഉണ്ട്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി രംഗത്ത് കുറേ വിദഗ്ധർ ഇവിടെ വരുന്നുണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ. അവരൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ വെബിനാർസും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ സെഷൻസ് ഉണ്ട്. പിന്നെ ഓരോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻ്റെ സ്റ്റോൾസ് ഉണ്ട്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ സൈബർ സെക്യൂരിറ്റി എൻതുസിയാസ്റ്റ് ആണെങ്കിൽ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എൻതുസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം കൊക്കൂൺ അറ്റൻഡ് ചെയ്യുക.
നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണിത്. നിങ്ങൾക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, ഈ ലെവലിൽ കുറേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കുറേ പോലീസുകാരും കുറേ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രയർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ കയറാനും പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോളേജും ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ കോളേജ് പിള്ളേർ, കുറേ ഓർഗനൈസേഷനിലെ ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 2-day പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നമുക്ക് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് ഖാൻ സർ, പിന്നെ നമ്മുടെ മനോജ് അബ്രഹാം സർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനാഗ്രേഷൻ നടക്കുന്ന മെയിൻ ഹോൾ. ഇവിടെ നിന്ന് ജസ്റ്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ട്രാക്സ് ഉണ്ട്. ട്രാക്സ് എന്ന് പറഞ്ഞാൽ കുറേ കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോളിനെ ഓരോ സെഷൻ ആ പ്ലേസിനാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഒരു പ്രോഗ്രാം ഐറ്റിനറി കയ്യിലുണ്ടായിരിക്കും, എന്തൊക്കെയാണ് എവിടേക്കാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പം ആ ഓരോ ട്രാക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ആ ട്രാക്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതാ സെഷൻ എന്ന് വെച്ചാൽ അവിടെ പോയിരുന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറേ ഫീൽഡ് കാണും കേട്ടോ. ഇപ്പോൾ ഫിഷിംഗ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് സെഷൻ നടക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടാവും. പിന്നെ ഇൻസൈഡ് ത്രെഡ്, പിന്നെ എന്താ CTF, പിന്നെ ഹാക്കിംഗ്, അങ്ങനെ കുറേ 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 ഏരിയയിൽ ഇങ്ങനത്തെ ട്രാക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതെന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് സെഷൻ കേൾക്കാം, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ഒരു ലൈവ് ക്രൈം സീനാണ്. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് അവർ പോലീസ് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യും, എന്തൊക്കെയാണെന്നുള്ള അവിടെ നോട്ടീസ് ചെയ്ത് വെച്ചിട്ട്, മീൻസ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അടിപൊളി രസമായിരുന്നു, അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഇതൊരു വെർച്വൽ പിയാനോ ആണ്. അത് ഞാൻ കയറി നിന്നില്ല, കയറി നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടീ ബ്രേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, രാവിലെ പിന്നെ വൈകുന്നേരം. അപ്പോൾ ടീ ബ്രേക്സിൽ ടീ ഉണ്ട്, കോഫിയുണ്ട്, പിന്നെ ഈ കുക്കീസും അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള കുക്കീസ് എടുക്കാം. അതിൽ കാഷ്യൂ കുക്കീസ്, സോറി, ബദാം കുക്കീസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ചായ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെഷന് വേണ്ടി ഉടനെ കയറിയിട്ടുണ്ട്. ഇവിടെ പുറത്ത് നമ്മൾ മണി അടിച്ചാണ് കേട്ടോ അകത്ത് കയറ്റുന്നത്. ഒരു ബെല്ലി ഇങ്ങനെ ഇങ്ങനെ കിളിക്കും അകത്ത് കയറാൻ വേണ്ടി, സെഷൻ തുടങ്ങാൻ ടൈമായെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് എപ്പോഴത്തേം പോലെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം സെഷൻ കേട്ട് ഞങ്ങൾ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. ഒന്നാമത്തെ കാര്യം അതിനുള്ളിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതേ ഞങ്ങളുടെ മുന്നിൽ 360 ക്യാമറ കണ്ടു, അതിൽ കുറച്ച് നേരം വീഡിയോ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വാഷ്റൂമൊക്കെ ഒന്ന് കാണാൻ വന്നു. ഒന്നുമില്ല, വാഷ്റൂം എല്ലായിടത്തും നല്ല ഭംഗിയുള്ളതായിരിക്കുമല്ലോ മിക്ക ഹോട്ടൽസിലെയും. അങ്ങനെ വന്നു, നല്ല ലൈറ്റിംഗ് ഒക്കെയുള്ള വാഷ്റൂം ആയിരുന്നു. അങ്ങനെ വാഷ്റൂമിൽ കുറച്ച് നേരം പോസ്റ്റായി നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും ഏകദേശം കഴിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. 12 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. മെനു അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. വെജിറ്റേറിയൻസിന് അടിപൊളി മെനു ആയിരുന്നായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻസിന് അത്ര രസമുള്ള മെനു ആയിട്ട് തോന്നിയില്ല. ആകെ 2 ഡിഷ് ഉണ്ടായിരുന്നു നോൺ വെജ്, അതും ഞങ്ങൾക്ക് നമുക്ക് പിടിക്കുന്നൊരു ടേസ്റ്റ് ആയിരുന്നില്ല. സോ അങ്ങനെ അത്യാവശ്യം വിശപ്പടക്കാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ ഗ്രാൻഡ് ഹയാത്ത് ചുറ്റിക്കറങ്ങാനായിട്ട് വന്നു. ആക്ച്വലി ഞങ്ങളിവിടെ തണലൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി വന്നതാണ്. ഇത് സ്മോക്കിംഗ് ഏരിയ ആയിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ എല്ലാവരും സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സിഗരറ്റിൻ്റെ സ്മെല്ലായിരുന്നു. എനിക്കാണെങ്കിൽ സിഗരറ്റിൻ്റെ സ്മെല്ലടിച്ചാൽ തലവേദന വരുന്നത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ നടന്ന് ബന്ധം നടന്ന് ദൂരോട്ട് മാറി. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് സെക്യൂരിറ്റി ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഗസ്റ്റിന് മാത്രമേ പ്രവേശനമുള്ളൂ, പ്രൈവറ്റ് ഏരിയ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, എന്നാൽ ഞങ്ങൾ തിരിച്ചു പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വെയിൽ കൊണ്ട് അകത്ത് കയറി വന്നപ്പോഴാണ് ഇതേ ഇങ്ങനെ ഒരു ചേട്ടൻ എൻ്റെ ഇങ്ങനെ പടം വരയ്ക്കണ കണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഞങ്ങളുടെ 2 ക്യാരക്ടേഴ്സും കൂടെ വരപ്പിച്ചു ലൈവായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ചേട്ടനെ സമ്മതിക്കണം. കുറേ പേരുണ്ടായിരുന്നു, നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ചേട്ടൻ്റെ കഴിവ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിട്ട്. ക്ഷമ വേണം, കഴിവ് വേണം, അയ്യോ അപാരം തരാം. അങ്ങനെ ഞങ്ങൾ 2 പേരും വരപ്പിച്ചു കേട്ടോ. അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റേയിൽ വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അപ്പോൾ കാണാത്തൊരു കാണൂ. അപ്പോൾ ഡേ ടുവിൻ്റെ പ്രോഗ്രാംസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരേക്ക് സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.